ബി ജെ പിക്കും സംഘപരിവാറിനുമെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിയാണ് നടൻ പ്രകാശ് രാജ് എന്നതിൽ സംശയം വേണ്ട. തന്റെ നിലപാടുകൾ നിരവധി വേദികളിൽ അദ്ദേഹം തുറന്നു പറയാറുമുണ്ട്. അങ്ങനെയുള്ള വ്യക്തി ബി ജെ പിയിലേക്ക് എന്ന വാർത്ത വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതെ, വളരെ അപ്രതീക്ഷിതമായി പ്രകാശ് രാജ് ബി ജെ പിയിലേക്ക് എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശക്തമാവുകയാണ്. 24 മണിക്കൂർ മുൻപ് വരെ കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ച ബോക്സർ വിജേന്ദർ സിംഗ് കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്ന പശ്ചാത്തലത്തിൽ പ്രകാശ് രാജുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്കും വലിയ പ്രാധാന്യമാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണിയോടെയാണ് പ്രകാശ് രാജ് ബി ജെ പിയിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹം പരന്നത്. പ്രകാശ് രാജ് 3 മണിക്ക് ബി ജെ പിയിൽ ചേരും എന്നായിരുന്നു ദ സ്കിൻ ഡോക്ടർ എന്ന പേരിലുള്ള അക്കൗണ്ടിൽ വന്ന പോസ്റ്റ്. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ പോസ്റ്റിന് മറുപടിയുമായി പ്രകാശ് രാജ് രംഗത്ത് വന്നു. താരം ഇതിന് കിടിലൻ മറുപടി തന്നെ നൽകി. അവർ അതിന് ശ്രമിച്ചെന്ന് കരുതുന്നു. എന്നാൽ എന്നെ വാങ്ങാൻ തക്ക അവർ സമ്പന്നരല്ലെന്ന് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് സുഹൃത്തുക്കളെ എന്നായിരുന്നു പ്രകാശ് രാജ് എക്സിൽ കുറിച്ചത്. ചിരി ഇമോജികളടക്കം കൂടിയിട്ടായിരുന്നു പ്രകാശ് രാജിന്റെ കിടിലൻ മറുപടി. ഏതായാലും സംഘപരിവാർ പ്രൊഫൈലിൽ നിന്ന് വന്ന വ്യാജ വാർത്തയ്ക്ക് പ്രകാശ് രാജ് നൽകിയ മറുപടി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രകാശ് രാജിനെ പോലെ രാഷ്ട്രീയ ബോധമുള്ള ഒരാൾക്ക് ഒരിക്കലും ബി ജെ പിയിൽ അംഗത്വം എടുക്കാൻ കഴിയില്ലെന്ന് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പറയുകയാണ്. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ ബംഗളൂരു സെൻട്രലിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തി കൂടിയാണ് പ്രകാശ് രാജ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയാകാൻ 3 രാഷ്ട്രീയ പാർട്ടികൾ തനിക്ക് പിന്നാലെയുണ്ടെന്ന് ജനുവരിയിൽ കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പ്രകാശ് രാജ് പറഞ്ഞിരുന്നു. അതേസമയം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്ത സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖർക്ക് ഭയമല്ല, മറിച്ച് സ്വാർത്ഥയാണെന്നായിരുന്നു പ്രകാശ് രാജ് ഒരിക്കൽ പറഞ്ഞത്. കൂടാതെ സർക്കാരുകൾ, നീതിന്യായ കോടതികൾ, മാധ്യമങ്ങൾ തുടങ്ങി ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത കാലമാണെന്നും കലയും സാഹിത്യവുമാണ് ഇത്തരം പ്രതിസന്ധി കാലത്ത് പ്രതിരോധത്തിന് ശബ്ദം നൽകുന്നതെന്നും നടൻ പറഞ്ഞിരുന്നു. ചോദ്യങ്ങൾ ഉയരാത്ത ഈ കാലം അതിജീവിക്കാനുള്ള ഒരേയൊരു മാർഗം കലയാണ്. ജനം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നിശബ്ദരാകുന്നവർക്ക് ചരിത്രം മാപ്പു തരില്ല. ഏറ്റവും മികച്ച നടനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു. തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രകാശ് രാജ് ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും കടുത്ത വിമർശകൻ എന്ന രീതിയിൽ അവരുടെ നോട്ടപ്പുള്ളി കൂടിയാണ്. നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പ്രകാശ് രാജിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. നിക്ഷേപ തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയരായ പ്രണവ് ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായിരുന്നു പ്രകാശ് രാജ്. നിക്ഷേപകരെ കബളിപ്പിച്ച് 100 കോടിയോളം രൂപ തട്ടിയെടുത്ത പ്രണവ് ജ്വല്ലേഴ്സുമായി ബന്ധപ്പെട്ട കേസിൽ നടൻ പ്രകാശ് രാജിന് തമിഴ്നാട് പോലീസിന്റെ ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. ജ്വല്ലറിയുടെ പരസ്യത്തിൽ അഭിനയിക്കുക മാത്രമാണ് നടൻ ചെയ്തതെന്നും മറ്റിടപാടുകളൊന്നും അദ്ദേഹത്തിനില്ലെന്ന് സ്ഥിരീകരിച്ച അന്വേഷണ സംഘം പ്രകാശ് രാജിനെതിരെയുള്ള അന്വേഷണം അവസാനിപ്പിക്കുകയാണ് പിന്നീട് ചെയ്തത്. അന്വേഷണം അവസാനിപ്പിച്ചെന്ന ടെലിവിഷൻ വാർത്തയുടെ ദൃശ്യങ്ങൾ താരം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. തിരുച്ചിറപ്പള്ളി പോലീസ് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് നടനെതിരെ ആദ്യം കേസെടുത്തത്. പിന്നീട് ഇഡിയും പ്രകാശ് രാജിനെതിരെ സമൻസ് അയച്ചിരുന്നു. എന്തായാലും ബി ജെ പിയുടെ നോട്ടപ്പുള്ളിയായ പ്രകാശ് രാജിന് ഇനിയും വലിയ വലിയ പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടി വരുമെന്നതിൽ ഒരു സംശയവും വേണ്ട.